എല്ലാവർക്കും നമസ്കാരം. മൈ കിച്ചൺ വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളൊരു പിസ്സയാണ്. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു പിസ്സയാണ്. അതായത് സാധാരണ നമ്മൾ മൈദയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യുന്നതിനായിട്ട് ഓവനൊന്നും നിർബന്ധമില്ല. ഓവനില്ലാതെ നമ്മൾ സാധാരണ ഒരു പാനിലാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കുക. അതായത് ഇതൊരു 130 ഗ്രാമൊക്കെ ഉണ്ടാവും. ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് ഒരു 2 പിസ്സായ്ക്കുള്ളതാണ്. പിന്നെ അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്തു. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് നല്ല സോഫ്റ്റായി വരാനൊക്കെയാണ് ഇങ്ങനെ ചേർക്കുന്നത്. എന്നിട്ട് പഞ്ചസാര ഒരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. കൈകൊണ്ട് ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കുറച്ച് ഓയിലും കൂടി ഇതിനകത്ത് ചേർക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു 1/2 ടേബിൾ സ്പൂണൊക്കെ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കരുത്. വേറെന്തെങ്കിലും വെജിറ്റബിൾ ഓയിൽസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മയപ്പെടുത്തുക. ഇപ്പോൾ തന്നെ ഈ മാവ് നല്ല സോഫ്റ്റാണ്. നമുക്കിതൊരു 1 മണിക്കൂറൊക്കെ ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരല്പം ഓയിൽ പുരട്ടിക്കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു ചീനച്ചട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഓവനില്ലാതെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ചൂട് കിട്ടാനായിട്ട് പാത്രത്തിലോട്ടൊരു സ്വല്പം ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് നല്ല ചൂടാകുമ്പോൾ പാത്രത്തിനുള്ളിൽ നല്ല ചൂട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്വല്പം ഒരു ഹൈറ്റ് കിട്ടുന്നതിനായിട്ട് ചെറിയൊരു റിങ് പോലെയോ അതോ ഒരു ചെറിയ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ വെച്ചാലും മതി. നമുക്ക് ഈ സ്റ്റീൽ പ്ലേറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇത് അടച്ചു വെക്കുക. അപ്പോൾ നന്നായിട്ട് ചൂടായി വരും. അപ്പോൾ നമ്മൾ മാവൊക്കെ റെഡിയായി വരുന്ന സമയം കൊണ്ട് ഇത് നല്ല ചൂടായിട്ടുണ്ടാവും. ഇതുണ്ട്, ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഞാനിവിടെ 1 മണിക്കൂർ വെച്ചു. അപ്പോൾ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2 എണ്ണത്തിനുണ്ട്, 2 പിസ്സായിക്കുണ്ട്. അപ്പോൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കുക. അതിനായിട്ട് ഒരു സ്വല്പം ഗോതമ്പ് പൊടി തന്നെ ഇട്ട് കൊടുക്കുക, ഒട്ടിപ്പിടിക്കാതിരിക്കുക. മാവ് നല്ല സോഫ്റ്റാണ്. ഈ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതുപോലെ പൊടി ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ ഒത്തിരി കനം കുറച്ച് പരത്തരുത്. സ്വല്പം ഒരു കട്ടി കൂട്ടി തന്നെ ഒന്ന് പരത്തിയെടുക്കണം. എല്ലാ സൈഡും ഒരേ കനത്തിൽ തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ ഒത്തിരി അങ്ങനെ കരം കുറച്ച് വിടണ്ടാവും. ഇത്തിരി കട്ടി കൂട്ടി തന്നെ എടുക്കണം. ഈ ഒരു കനത്തിലെങ്കിലും എടുക്കണം. ഇതുണ്ട്, ഇതിപ്പോൾ അത്യാവശ്യം നല്ല കനമുണ്ട്. ഈ ഒരു കനത്തിലെങ്കിലും എടുക്കുക. ചപ്പാത്തി അത്ര അങ്ങ് പരത്തി വിടരുത്. ഈ ഒരു കനത്തിൽ തന്നെ എടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ആ സ്റ്റീൽ പ്ലേറ്റിൽ നമ്മൾ ഓയിലൊക്കെ പരട്ടി വെച്ചിരുന്നു. ഇങ്ങോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വിടുക. ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് നടുക്കായിട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിതിൻ്റെ മുകളിലായിട്ട് പിസ്സ സോസാണ് ചേർക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ടൊമാറ്റോ സോസും ചില്ലി സോസും കൂടെ ആഡ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഞാനൊരു സ്വല്പം എരിവിനൊക്കെ ആയിട്ട് റെഡ് ചില്ലി സോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതും ഒഴിവാക്കിയിട്ട് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം. ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പിസ്സ സോസും റെഡ് ചില്ലി സോസും കൂടെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. അടുത്ത നമുക്ക് ചീസ് എടുക്കുക. ഇഷ്ടമുള്ള ചീസ് എടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന പിസ്സ ചീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ കൂടുതൽ ചീസ് ചേർക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അത് നമുക്കിഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ചെയ്യുന്നത് ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്, ടൊമാറ്റോ എടുക്കുന്നുണ്ട്, ഒനിയൻ എടുക്കുന്നുണ്ട്, ഫ്രോസൺ ആയിട്ടുള്ള സ്വീറ്റ് കോൺസും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൊമാറ്റോയുടെ അകത്ത് സീഡൊക്കെ കളഞ്ഞിട്ട് എടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ള വെച്ചിട്ട് ചെയ്യാം. ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ചിക്കൻ വെച്ചിട്ടോ ഒക്കെ നമുക്ക് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം.
ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് ചീസ് തന്നെ നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പിസ്സയൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച പാത്രമൊക്കെ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്, പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ പിസ്സയുടെ സൈഡിൽ കൂടെ നമുക്ക് സ്വല്പം ബട്ടർ അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ സൈഡും വഴി ഒരു ബ്രഷ് കൊണ്ടോ എന്തെങ്കിലും ഈ സൈഡിൽ കൂടെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ, 15 മിനിറ്റിനുള്ളിൽ തന്നെ ശരിക്കും പെട്ടെന്ന് കുക്കായി കിട്ടും. ഈ പാത്രമൊക്കെ നല്ല ചൂടാണ്. അതരല്ല, ഇടയ്ക്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഈ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നു നോക്കിയാൽ മതി. അതരല്ല, നമ്മൾ ഈ ഒരു ഗോതമ്പ് മാവ് നന്നായിട്ട് കുക്കായൊന്നും ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ അടച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കും. ഇത് 15 മിനിറ്റ് ശേഷം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ചീസൊക്കെ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. നമുക്കിത് കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്താണെങ്കിലും ഒത്തിരി ഹാർഡൊന്നും ആയിപ്പോയിട്ടില്ല, നല്ല സോഫ്റ്റ് തന്നെയാണ്. അപ്പോൾ കഴിക്കുമ്പോഴും ആ ഗോതമ്പൊടിയാണെന്നുള്ള ഇതൊന്നുമില്ല. നമ്മൾ ശരിക്കും ആ മൈദയുടെ കഴിക്കുന്ന പോലെ തന്നെയാണ്, നല്ല ടേസ്റ്റുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ കണ്ട നമുക്കിത് എടുക്കുമ്പോൾ തന്നെ അറിയാം, ഇതിൻ്റെ അടിഭാഗമാണെങ്കിലും കരിഞ്ഞൊന്നും പോയിട്ടില്ല, ഹാർഡായി വന്നിട്ടില്ല. അപ്പോൾ അത് ഫ്ലെയിമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള പിസ്സയാണ്. ഓവൻ നിർബന്ധമില്ല. അതുപോലെ തന്നെ ഗോതമ്പൊടിയൊക്കെ വെച്ചിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള പിസ്സയാണ്. നമുക്ക് ചിക്കനൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റുണ്ട്. ഇതിനകത്ത് നമ്മൾ ആ ചേർത്തിരിക്കുന്ന പിസ്സ സോസും റെഡ് ചില്ലി സോസും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും വിട്ടുപോകരുത്. അതുപോലെ തന്നെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.